وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സത്യ വിശ്വാസികളെ, ഏകനായ റബ്ബിനെ മാത്രം ആരാധിച്ച് ജീവിതത്തിൽ തഖ്‌വ നിലനിർത്തി ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളോട് ഓരോരുത്തരോട് ഉപദേശിക്കാൻ വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമുക്കേവർക്കും അവനെ സൂക്ഷിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖിനെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുദുവത്ത് മാതൃക പിൻപറ്റേണ്ടവരാണ് ഓരോ മുസ്ലിം. ജീവിതത്തിൽ എല്ലാ വിഷയങ്ങളിലും ആ പ്രവാചകന്റെ മാതൃക പിൻപറ്റണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക രേഖപ്പെടുത്തിയതുപോലെ, ചരിത്രം രേഖപ്പെടുത്തിയതുപോലെ, ഈ ലോകത്ത് ഒരു മനുഷ്യന്റെയും ചരിത്രം വള്ളി പുള്ളി വിടാതെ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയില്ല. പ്രവാചക ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എല്ലാം സത്യസന്ധമായി ഗ്രന്ഥങ്ങളിൽ വിശ്വാസയോഗ്യമായ രൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാൻ എന്റെ പ്രവാചകനെ പിൻപറ്റണം, ഞാൻ എന്റെ പ്രവാചകന്റെ ചര്യകളെ അനുധാവനം ചെയ്യണമെങ്കിൽ ആ പ്രവാചകന്റെ ചരിത്രം ഞാൻ മനസ്സിലാക്കണം. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം മനസ്സിലാക്കുവാനും പഠിക്കുവാനും അതിലേക്ക് വരാനുമുള്ള താല്പര്യം ആളുകൾക്ക് കുറഞ്ഞു. എനിക്കിഷ്ടം ഏതെങ്കിലും കളിക്കാരനെയോ ഏതെങ്കിലും സിനിമ അതല്ലെങ്കിൽ പ്രമുഖമായി സെലിബ്രിറ്റികളായി നിലനിൽക്കുന്ന ആരെങ്കിലെയുമാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാനും അവരുടെ നടത്തവും അവരുടെ ചിരിയും അവരുടെ ഡെയിലി റൂട്ടീൻ അഥവാ ജീവിതത്തിൽ രാവിലെ എണീറ്റതു മുതൽ ഉറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ നോക്കുന്നത്. എന്റെ ജീവിതത്തിലെ പലതും അത് പ്രകാരമാണ് മുന്നോട്ടു പോകുന്നത്. പ്രത്യേകിച്ച് യുവതലമുറയുടേത് ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ജീവിതത്തിൽ ഉറക്കമുണർന്നത് മുതൽ ഉറങ്ങുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റിക്കൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റണമെന്ന് അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അല്ലാഹുവിന്റെ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ്. നമ്മൾ ഇന്ന് കാണുന്ന പളപളപ്പുകളും പലരുടെയും ജീവിത ശൈലികളുമല്ല യഥാർത്ഥത്തിൽ അവരുടെ ജീവിതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ യൂട്യൂബിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും വാർത്ത കേട്ടു അല്ലേ. ഒരു യൂട്യൂബറായ ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്തു. ജീവിതത്തിൽ സ്ക്രീനിൽ യൂട്യൂബിൽ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അവൾ വന്ന ഒരു ചിത്രമല്ല അവരുടെ കുടുംബ ജീവിതത്തിന്റെ ചിത്രമായിരിക്കില്ല ചിലപ്പോൾ ഉള്ളിൽ അകക്കാമ്പിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഉണ്ടാവുക. എന്നാൽ നമ്മുടെ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാഥാർത്ഥ്യങ്ങളാണ് എഴുതപ്പെട്ടത്. ആ യാഥാർത്ഥ്യങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പകർത്താനാണ് അല്ലാഹു പറഞ്ഞത്. അത് ഇന്ന് നമ്മൾ കാണുന്ന ചില കാട്ടിക്കൂട്ടലുകൾ ആയിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ പ്രവാചകന്റെ ജീവിതം നമ്മൾ പകർത്തണമെങ്കിൽ ആ പ്രവാചകന്റെ ചരിത്രം നമ്മൾ പഠിക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ചരിത്രം, അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം അല്ലേ. അബ്ദുൽ മുത്തലിബ്, അബ്ദുള്ള, നബിയുടെ പിതാവിനെ അതുപോലെ തന്നെ വല്യപ്പയെ നമുക്കറിയാം. ഉമ്മ ആമിന, മരിച്ചത് മക്കയിൽ, ജനിച്ചത് മക്കയിലാണ് നബി, മരിച്ചത് വഫാത്തായത് മദീനയിലാണ്. ഇങ്ങനെ ചില ചില ജീവിതത്തിന്റെ പ്രവാചക ജീവിതത്തിന്റെ ശകലങ്ങൾ ഇന്നും നമ്മുടെ മനസ്സിലുണ്ട്. നമ്മുടെ വീട്ടിലൊരു ചെറിയ കുട്ടിയെ നമ്മൾ പഠിപ്പിക്കുന്നത് പ്രവാചക ചരിത്രങ്ങളാണ്.
അല്ലേ, ഉമ്മ എവിടെയാണ് ജനിച്ചത് എന്ന്, ഉമ്മ നബിയുടെ ഉമ്മയുടെ പേരെന്താണ് എന്ന്, നബിയുടെ ഉപ്പയുടെ പേരെന്താണ്. ഒരു കുട്ടി തന്നെ നമ്മുടെ വീട്ടിൽ വളർന്നു വരുന്നത്, ഇസ്ലാമികമായ ചരിത്രങ്ങൾ പഠിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ പേരും ഉമ്മയുടെ പേരും നബി ജനിച്ച സ്ഥലങ്ങളും സ്ഥലവുമെല്ലാം പഠിച്ചിട്ടാണ്. പക്ഷേ നമ്മളെല്ലാം അവിടെ ഒതുങ്ങിക്കൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ചരിത്രത്തിന്റെ വലിയ സ്ഥലങ്ങളിലേക്ക് നമ്മൾ ചെല്ലാനും പഠിക്കാനും തുനിഞ്ഞില്ല. അതുകൊണ്ട് ഇൻഷാല്ലാഹ് ഇനിയുള്ള ചില ഖുതുബകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രം കൃത്യമായി ശരിയായ രൂപത്തിൽ, തെറ്റുകളില്ലാതെ സഹിയായ രൂപത്തിൽ പഠിക്കാൻ ഇൻഷാല്ലാഹ് ഈ ഖുതുബ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്നും നമ്മളെല്ലാവരും ഊറ്റം കൊള്ളാറും നമ്മളെല്ലാവരും പെരുമ നടിക്കാറും നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ച, എന്റെ കുടുംബം ഇന്നാലിന്ന, ഓരോ നാട്ടിലും പ്രമുഖരായ കുടുംബങ്ങൾ ഉണ്ടാകും അല്ലേ. ഞാൻ എന്നെ പരിചയപ്പെടുത്തുമ്പോൾ ഞാനൊരു പ്രമുഖ കുടുംബത്തിൽ ജനിച്ചവനാണെങ്കിൽ ഞാൻ ഇന്ന കുടുംബ വീട്ടുപേരാണ് എനിക്കെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പരിചയപ്പെടുത്താറ്. അതല്ലെങ്കിൽ നാട്ടിലൊരു പ്രമാണിയെ കാണുമ്പോൾ ഇന്നാലിന്ന ആളെ കാണുമ്പോൾ നമ്മൾ പരിചയപ്പെടുത്തും, അയാൾ ഇന്ന കുടുംബത്തിൽ ആളാണെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമ്മുടെ മാതൃക ഹബീബുന നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഒരു അബ്ദുല്ലയും അതുപോലെ തന്നെ അബ്ദുൽ മുത്തലിബ് നബിയുടെ ആ വെള്ളിപ്പയിൽ നിന്ന് അപ്പുറത്തേക്ക് നബിയുടെ കുടുംബ പേര് നമുക്കറിയില്ല അല്ലേ. നമ്മൾ യുവാക്കളിൽ പലപ്പോഴും ഞാനടക്കമുള്ള എന്റെ പ്രായത്തിലുള്ള പലർക്കും പല കുടുംബക്കാരുടെയും പേര് അറിഞ്ഞെന്ന് വരില്ല. നമ്മുടെ ഉപ്പമാരോട് അതുപോലെ തന്നെ വെല്ലിപ്പമാരോട് ചോദിക്കും ആ മരിച്ച ആള്, അതല്ലെങ്കിൽ ആ ഇന്നാലിന്ന സ്ഥലത്ത് താമസിക്കുന്ന ആളുടെ വീട്ടുപേരെന്താണെന്ന്. ഇതുപോലെ എവിടെയോ അകന്നു പോയിട്ടുണ്ടോ നമ്മുടെ പ്രവാചകൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല നല്ല കുടുംബത്തിലാണ് തെരഞ്ഞെടുത്തത്. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നല്ല കുടുംബത്തിലാണ്, അത് അല്ലാന്റെ ശരിയാണ്. അല്ലാഹു പറയുന്നുണ്ട് വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ, അല്ലാഹു സൃഷ്ടിക്കുന്നു അതുപോലെ തന്നെ അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അവൻ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെരഞ്ഞെടുത്തത് ഏറ്റവും നല്ല ഉത്തമമായ കുടുംബത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ തെരഞ്ഞെടുപ്പ് മാത്രമല്ല അല്ലാഹു തെരഞ്ഞെടുത്തത്, ഈ ലോകത്ത് വന്ന മനുഷ്യരിൽ ഏറ്റവും ഉത്തമനായ ഒരു വ്യക്തിത്വമാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്ത് 124,000 പ്രവാചകന്മാർ കടന്നു വന്നു, നമ്മൾ മനസ്സിലാക്കണം. നബിമാർ എത്ര വന്നു? 124,000. എത്ര ആളുകൾ ജീവിച്ച് മണ്ണോട് മൺമറഞ്ഞുപോയി? ആദ നബി അലൈഹിസ്സലാം മുതൽ ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഈ ഭൂമിയിൽ എത്ര ആളുകൾ ജീവിച്ചു മൺമറഞ്ഞുപോയി. പക്ഷേ അല്ലാഹു നബിമാരായിട്ട് 124,000 നബിമാരെ മാത്രമാണ് തെരഞ്ഞെടുത്തത്, ഹദീസുകളിൽ വന്നതാണ്. അതിൽ നിന്ന് തന്നെ 314 മുർസലുകളെ തെരഞ്ഞെടുത്തു. നബിയും മുർസലും റസൂലും തമ്മിൽ എന്താണ് വ്യത്യാസം? നമ്മൾ പഠിക്കണം. ദീനിന്റെ പുറത്തുള്ള ചില കാര്യങ്ങൾ മാത്രം പഠിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ ഈമാനും നമ്മുടെ ദീനും പൂർണ്ണമാവില്ല. കൃത്യമായി അമല് ചെയ്യാനും അള്ളാഹുവിലേക്ക് അടുക്കാനും അങ്ങനെ കൂടുതൽ നല്ല ഒരു വ്യക്തിത്വമായി മാറാനും നമുക്ക് സാധിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും, കൂടുതൽ ഉള്ളിലോട്ടിറങ്ങി പഠിക്കുന്നതിലൂടെ സാധിക്കും. 314 മുർസലുകൾ, 124,000 നബിമാരിൽ നിന്ന് 314 മുർസലുകളെ തെരഞ്ഞെടുത്തു. നബി എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ആദ നബി അലൈഹിസ്സലാം നമുക്കറിയാം നബിയാണ്. എന്നാൽ നൂഹ് നബി നബിയാണ്, അതോടൊപ്പം റസൂലുമാണ്. റിസാലത്ത് കിട്ടിയവർക്കാണ് റസൂൽ എന്ന് പറയുക. അള്ളാഹുവിന്റെ ദീന് പ്രബോധനം ചെയ്യാൻ ചില നബിമാർ, ചില മുർസലുകളുടെ കൂടെ നബിമാരുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ സഹോദരൻ ഹാറൂൻ നബി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ റിസാലത്ത് ആർക്ക് കിട്ടി? മൂസാ നബിക്ക് കിട്ടി. അങ്ങനെ അള്ളാഹു നബിമാരിൽ നിന്ന് 314 റസൂലുകളെ തെരഞ്ഞെടുത്തു. ആ റസൂലുകളിൽ നിന്ന് തന്നെ 5 ആളുകളെ പ്രത്യേകമായി കൊണ്ട് അല്ലാഹു തആല തെരഞ്ഞെടുത്തു. അതാണ് നമ്മൾ ഉലുൽ അസ്മി എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട് ഉലുൽ അസ്മി, നൂഹ് നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നബിയുന മുഹമ്മദും മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 124,000 നബിമാരിൽ നിന്ന് 314 റസൂലുകളും ആ 314 റസൂലുകളിൽ നിന്ന് 5 പ്രധാനപ്പെട്ട ആളുകളെയും അല്ലാഹു തെരഞ്ഞെടുത്തു. അവർക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. അതിൽ നിന്ന്
നമ്മുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖാതബുൻ നബിയായി അഫ്ദലുൽ ബഷറായി നമ്മൾ മനസ്സിലാക്കണം. ഈ ലോകത്ത് ജനിച്ചവർ ആരുണ്ടോ അവരിൽ ഏറ്റവും ഉത്തമൻ അത് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അഫ്ദലുൽ ബഷറായി തെരഞ്ഞെടുത്തു, ഖാതമുൻ നബിയായി അന്ത്യപ്രവാചകനായി. അത് നബിയുടെ പ്രത്യേകതയാണ്. നമ്മൾ നബിയെ പഠിക്കണം. നബിയെ പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ ആ നബിയോട് മഹബത്തും ആ നബിയുടെ ചര്യകൾ അനുധാവനം ചെയ്യാനും ആ നബിയെ വെറുക്കാതിരിക്കാനും നമുക്ക് കഴിയും. നമ്മള് നമ്മുടെ ഉപ്പയെക്കുറിച്ച് നന്നായി പഠിക്കുമ്പോഴാണ് എന്റെ ഉപ്പ എനിക്ക് ഇത്ര കഷ്ടപ്പെട്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് പലപ്പോഴും ഉപ്പയോട് സ്നേഹം ഉണ്ടാവുക. എന്തിനാ ഉമ്മ ഗർഭം ചുമന്നതും ഉമ്മ പ്രസവിച്ചതിന്റെയും വേദന മക്കളോട് പറയുന്നത്? മക്കൾക്ക് ഉമ്മാന്റെ വില മനസ്സിലാവണം. ഇതുപോലെ നബിയുടെ ചരിത്രങ്ങൾ, നബിക്കുള്ള സ്ഥാനങ്ങൾ, നബി നമുക്ക് വേണ്ടി ത്യജിച്ച ത്യാഗങ്ങൾ മനസ്സിലാക്കുമ്പോൾ ആ പ്രവാചകനോട് ഇഷ്ടം കൂടും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ ലോകത്ത് ജനിച്ചവരിൽ ഏറ്റവും ഉത്തമൻ എന്ന് അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ നോക്കുമ്പോൾ ഇസ്മായിൽ സന്തതികളിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂജാതനാകുന്നത്. നമുക്കറിയാം ഇസ്മായിൽ നബിയിൽ നിന്നും ഇസ്ഹാഖ് നബിയിൽ നിന്നും ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പര അങ്ങനെ രണ്ട് വഴിക്കാണ് പോകുന്നത്. ഇസ്ഹാഖ് നബിയിൽ നിന്നാണ് ഈസാ നബിയും അതുപോലെ സക്കരിയ നബിയും ഇങ്ങനെ ധാരാളം പ്രവാചകന്മാരുടെ ശൃംഖലകൾ ഇസ്രായേലിയർ എന്ന് പറഞ്ഞുകൊണ്ട് യാക്കൂബ് നബി അലൈഹിസ്സലാമയുടെ സന്താന പരമ്പരയിലാണ് വന്നതെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജനിച്ചു വീഴുന്നത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിലാണ്. അതുപോലെ തന്നെ കിനാനയുടെ സന്താന പരമ്പരയിൽ ബനു ഹാഷിം കുടുംബത്തിലായിക്കൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു വീഴുന്നത്. ഈ പറയപ്പെട്ടതിനെല്ലാം പ്രത്യേകതകളുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതെങ്കിലും അനറബിയായ കാട്ടറബിയായ ഏതെങ്കിലും ലോകത്ത് ജീവിക്കുന്ന മണലാരണ്യത്തിൽ കഴിയുന്ന പരുഷനായ സ്വഭാവമുള്ള എവിടെയെങ്കിലും ജീവിച്ചറിയപ്പെടാത്ത ഒരു കുടുംബത്തിലല്ല റസൂൽ ജനിച്ചത്, മറിച്ച് വലിയൊരു കുടുംബത്തിലാണ് ജനിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ കുറിച്ച് പറയാറ് ഹാഷിമി എന്നാണ്. ഞാൻ ഹാഷിമിയാണ്, ബനു ഹാഷിം കുടുംബത്തിൽ ജനിച്ചവനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം തന്നെ പരിചയപ്പെടുത്തിയതായി കാണാൻ കഴിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന്റെ പൂർവ്വ പിതാക്കളുടെ എണ്ണുമ്പോൾ അദിനാൻ വരെ ഇസ്മായിൽ നബി അലൈഹിസ്സലാം വരെ എത്തുന്നില്ല. അദിനാൻ വരെ കൃത്യമായി സ്വഹീഹായി പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് എന്റെ വെല്ലിപ്പയുടെ പേര് പോലും ചിലപ്പോൾ തെറ്റാതെ പറയാൻ കഴിഞ്ഞെന്ന് വരില്ല. വെല്ലിപ്പയുടെ പേര് നമുക്ക് പറയാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ മുത്തു റസൂലിന്റെ 16 വെല്ലിപ്പമാരുടെ പേരുകൾ കൃത്യമായി കൊണ്ട് ചരിത്രം രേഖപ്പെടുത്തി. നമ്മൾ പഠിച്ചില്ല, നമ്മൾ കണ്ടില്ല, അത് നമ്മുടെ കുറവാണ്. കൃത്യമായി അവരുടെ ജീവിതം, അവരുടെ കാര്യങ്ങൾ, അവരെല്ലാവരും മഹാന്മാരായിരുന്നു. അപ്പൊ റസൂൽ ഒരു സാധാരണക്കാരൻ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അഥവാ അത്രയും വലിയൊരു കുടുംബത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു വീണത്. അദ്ദേഹത്തിന്റെ കുടുംബത്തെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ നമുക്കറിയാം. ഉപ്പാന്റെ പേര് അബ്ദുള്ള, വല്യപ്പാന്റെ പേര് അബ്ദുൽ മുത്തലിബ്. അവിടുന്ന് അങ്ങോട്ട് നമുക്ക് പിന്നെ കിട്ടൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർവ്വ പിതാക്കൾ അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്, ഖുസൈ, കിലാബ്, മുറ, കഅബ്, ലുഐ, ഗാലിബ്, ഫിഹർ, മാലിക്, നളർ, കിനാന, ഖുസൈമ, മുദരിക, മഅദ്, അദി അഥവാ അദ്നാൻ, ഇങ്ങനെ 10-16 പൂർവ്വ പിതാക്കന്മാരുടെ പേരുകൾ കൃത്യമായി അവരുടെ ചരിത്രങ്ങൾ ഒരു തെറ്റുമില്ല. അറബികൾക്കിടയിൽ അതല്ലെങ്കിൽ ലോകർക്കിടയിൽ അത് നബിയുടെ വെല്ലിപ്പയല്ല എന്ന് പറയാൻ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാവരും അത് സമ്മതിച്ചതാണ്. അതിന് മുകളിലേക്ക് പോകുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കടന്നു വരുന്നുണ്ട് എന്നല്ലാതെ. അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർവ്വ പിതാക്കളിൽ ചിലർ പ്രധാനികളായിരുന്നു. നമുക്കറിയാം നമ്മളൊരു കുടുംബം ഉണ്ടെങ്കിൽ നമ്മളെ ഒരു കാര്യം ഏൽപ്പിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ആളെ. അതല്ലെങ്കിൽ കുടുംബക്കാർ, ഇന്ന് നമുക്കറിയാം നമ്മൾ പത്രങ്ങളിലും അതേപോലെ തന്നെ ചില പ്രത്യേക ദിനങ്ങൾ വരുമ്പോൾ അല്ലേ ഇന്ന ആളുടെ മക്കളുടെ മക്കളായി വന്നതാണ് എന്ന് പറയും. ഇപ്പോൾ കഴിഞ്ഞ കാലത്ത് നമ്മൾ നടന്ന ചർച്ചകൾ നമുക്കറിയാം വാരിയം കുന്നത്തിനെ കുറിച്ച്. അയാളുടെ സന്താന പരമ്പരയിലെ ആളുകൾ വീഡിയോക്ക് മുന്നിൽ വന്ന് ഫോട്ടോ എടുത്ത് അതല്ലെങ്കിൽ മീഡിയകൾക്ക് മുന്നിൽ വന്നിട്ട് പറയാം ഞങ്ങൾ സന്താന പരമ്പര. ഇങ്ങനെ ഓരോ കുടുംബത്തിനും അതിൽ പ്രധാനികളായ ആളുകൾ ഉണ്ടാകും.
ലോകത്തറിയപ്പെട്ട, നാട്ടിലറിയപ്പെട്ട പ്രധാനികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ 10-16 കുടുംബ പൂർവ്വപിതാക്കളിൽ ചില ആളുകൾ അവർ പ്രത്യേകക്കാരായിരുന്നു. ആരൊക്കെയാണ് എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതിൽ ഏറ്റവും പ്രധാനിയായ ഒരാളായിരുന്നു ഖുസൈ എന്ന് പറഞ്ഞിരുന്ന ഒരു പൂർവ്വപിതാവ്, ഒരു വല്യപ്പ. അദ്ദേഹമാണ് ചിന്ന ഭിന്നമായി കടന്ന വിശാലമായ മരുഭൂമിയിൽ താമസിച്ചിരുന്ന അറബികളെയെല്ലാം ഇണക്കിയത്, അതുകൊണ്ട് തന്നെ ഒന്നിച്ചു ചേർത്തത് കൊണ്ട് തന്നെ മുജിർ എന്നൊരു പേരുമുണ്ട്. അതുപോലെ തന്നെ ഫിഹർ എന്നുള്ള ഒരു വെല്ലിപ്പഴും അതിപ്രധാനിയാണ്. നമ്മളെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഖുറൈശ് ഗോത്രത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു എന്ന് പറയാറുണ്ട്. ആ ഖുറൈശ് എന്ന് പറഞ്ഞ ആളാണ് ഫിഹർ എന്ന് പറഞ്ഞ ആള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുറൈശ് എന്ന ഗോത്രത്തിന് പേര് വരാൻ തന്നെ കാരണം ഈ ഫിഹറിന്റെ പേരാണ് ഖുറൈശ് എന്ന ഗോത്രത്തിന് പേര് വെച്ചത് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. വലിയ സമർത്ഥനായിരുന്നു. ഖുറൈശ് എന്ന് പറഞ്ഞൊരു മീനിന്റെ പേരായിരുന്നു എന്നൊക്കെ ചരിത്രങ്ങളിൽ കാണാം. എല്ലാത്തിനെയും വിഴുങ്ങുന്ന, ചെറുതും വലുതുമില്ലാത്ത എല്ലാ മത്സ്യങ്ങളെയും വിഴുങ്ങുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മീനായിരുന്നു. ആ ഒരു പേര് അദ്ദേഹത്തിന് വെക്കാനും ആ കുടുംബത്തിന് വെക്കാനും കാരണം ആ കുടുംബത്തിന്റെയും അദ്ദേഹത്തിന്റെയും മഹത്വത്തെയാണ് വിളിച്ചു പറയുന്നത് എന്ന് ചരിത്ര പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഹാഷിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെള്ളിപ്പയായ അബ്ദുൽ മുത്തലിബിന്റെ ഉപ്പ, വെള്ളിപ്പയായ അബ്ദുൽ മുത്തലിബിന്റെ ഉപ്പയാണ് ഹാഷിം എന്ന് പറഞ്ഞവർ. അമ്രി എന്നാണ് യഥാർത്ഥ പേര്. നമുക്ക് അബ്ദുൽ മുത്തലിബ് വരെ പലപ്പോഴും അറിയുള്ളൂ. ഈ ഹാഷിം എന്ന് പറഞ്ഞവരിലാണ് ആരുണ്ടാകുന്നത്? അബ്ദുൽ മുത്തലിബ് എന്ന മകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെള്ളിപ്പ ഉണ്ടാകുന്നത്. അബ്ദു മനാഫി എന്ന് പറഞ്ഞ ഹാഷിമിന്റെ ഉപ്പാക്ക് 4 അബ്ദു മനാഫിന് 4 അബ്ദു ഷംസ് മുത്തലിബ് നൌഫൽ ഹാഷിം. ഇതിൽ ഹാഷിമിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പര ഇറങ്ങി വരുന്നത്. അബ്ദുൽ മുത്തലിബ്, അബ്ദുള്ള, മുഹമ്മദ്, മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹാഷിമിന്റെ യഥാർത്ഥ പേര് അമ്രാണ്. അദ്ദേഹത്തിന് ഹാഷിം എന്ന് പേര് വരാൻ കാരണം പോലും ചരിത്രം രേഖപ്പെടുത്തുന്നു. ജാഹിലിയ കാലഘട്ടത്തിൽ ഹജ്ജിന് വരുന്ന ആളുകൾക്ക് മാംസവും റൊട്ടിയും ചേർത്ത് ഭക്ഷണം കൊടുത്ത് ആളുകളെ തൽക്കരിച്ചിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഹാഷിം എന്ന പേര് വന്നത് എന്ന് കാണാൻ സാധിക്കും. നമുക്കറിയാം അറബികളുടെ പതിവ്, അവർ ചെയ്തിരുന്ന സംഭവം എന്താ? കച്ചവടമായിരുന്നു. ഹാഷിമും കച്ചവടത്തിന് പോയി. ചരിത്രം പറയുകയാണ്, അദ്ദേഹം കച്ചവടത്തിന് പോയ സമയത്ത് മദീനയിൽ വെച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു മദീനയിൽ എത്തിയ സമയത്ത് അദ്ദേഹം ഒരു വിവാഹം കഴിക്കുന്ന ചരിത്രം നമുക്ക് ചരിത്ര താളുകളിൽ കാണാൻ സാധിക്കും. ബനു നജ്ജാർ ഗോത്രത്തിൽ നിന്ന് സൽമ എന്ന ഒരു യുവതിയെ വിവാഹം കഴിക്കുകയും അങ്ങനെ അദ്ദേഹം ആ മദീനെ വിട്ട്, മദീനയുടെ പണ്ടത്തെ പേര് യസിരിബ് എന്നാണ്, ആ യസിരിബ് വിട്ട് അദ്ദേഹം സിറിയയിലേക്ക് പോകുകയും സിറിയയിൽ വെച്ച് അദ്ദേഹം മരണമടയുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ ആ വിവാഹത്തിൽ ഒരു കുട്ടിയുണ്ടായി, ഷൈബ എന്നാണ് പേര്. ആ വിവാഹത്തിൽ ഹാഷിമിന് ഒരു ഷൈബ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുണ്ടായി. ഹാഷിം മക്കയിൽ നിന്ന് കച്ചവടത്തിന് പോകുമ്പോൾ തന്റെ സഹോദരൻ മുത്തലിബിനെയാണ് എല്ലാ കാര്യങ്ങളും നോക്കാൻ ഏൽപ്പിച്ചത്. അദ്ദേഹത്തിന് വിവരം കിട്ടിയത്, എന്റെ സഹോദരൻ ഹാഷിം മരിച്ച ഹാഷിമിന് ഒരു കുട്ടിയുണ്ടായിട്ടുണ്ട്. മദീനയിലേക്ക് പോയി സൽമയിൽ നിന്നും തന്റെ സഹോദരന്റെ പുത്രനെ ഏറ്റെടുത്ത് മക്കയിലേക്ക് തിരിച്ചു വരുമ്പോൾ ആളുകൾ വിചാരിച്ചത് മുത്തലിബിന്റെ അടിമയാണെന്ന്. കാണാൻ ചന്തമുള്ള സുന്ദരനായ സുമുഖനായ ഒരു കുട്ടിയുമായിട്ടാണ് മുത്തലിബ് മക്കയിലേക്ക് വരുന്നത്. ആളുകൾ വിളിച്ചു അബ്ദുൽ മുത്തലിബ്, ആളുകൾ അബ്ദുൽ മുത്തലിബ് എന്ന് വിളിച്ചു, അഥവാ മുത്തലിബിന്റെ അബ്ദ് അടിമയാണെന്ന്. ശരിക്ക് ഹാഷിമിന്റെ മകനായിട്ടാണ് അബ്ദുൽ മുത്തലിബ്. ഷൈബ എന്ന പേരാണ് അദ്ദേഹത്തിന്. അബ്ദുൽ മുത്തലിബിന്റെ യഥാർത്ഥ പേര് ഷൈബയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന്റെ ചരിത്രം അതിവിശാലമാണ്. നമുക്ക് പറഞ്ഞാൽ എവിടെ എത്തില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി, ഈ ആളുകളെല്ലാം കഅബയുമായി ബന്ധപ്പെട്ടിട്ടും കഅബ പരിപാലനവുമായി ബന്ധപ്പെട്ടിട്ടും കഴിഞ്ഞുകൂടിയവരാണ്. അബ്ദുൽ മുത്തലിബിന്റെ ചരിത്രം നമ്മൾ പറയുമ്പോൾ കാര്യമായിട്ട് നമുക്ക് പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റെടുത്ത് വളർത്തി. അതിനു മുമ്പ് നമ്മൾ പറയുന്നത് എന്താ? കഅബ പൊളിക്കാൻ അബ്രഹത്ത് വന്നപ്പോൾ എന്റെ ഒട്ടകങ്ങളെ നിങ്ങൾ തിരിച്ചു തരണം, ഈ കഅബയുടെ ഈ മസ്ജിദിന്റെ ഉടമ അള്ളാഹുവാണ്, അതിനെ അള്ളാഹ് കാത്തുകൊള്ളുമെന്ന് പറഞ്ഞൊരു പ്രഖ്യാപനമുണ്ടായിരുന്നു. അഥവാ അബ്രഹത്തും കൂട്ടരും ആനയുമായി കഅബ പൊളിക്കാൻ വരുമ്പോൾ
വരുന്ന സമയത്ത് അബ്ദുൽ മുത്തലിബിന്റെ കുറച്ച് ഒട്ടകങ്ങളെ പിടിച്ചു വെച്ചു. അബ്ദുൽ മുത്തലിബ് ധീരനാണ്, പ്രശസ്തനാണ്, നാട്ടിലെ പ്രമാണിയാണ്. അബ്രഹത്തിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് സംസാരിക്കാൻ പോകുന്നത്, ഞങ്ങളെ ഇതിൽ നിന്നും കെഴിച്ചിലാക്കണം, ഞങ്ങൾ സന്ധി ചർച്ചക്കുണ്ട് എന്നാണ് അബ്രഹത്തിന്റെ വിചാരം. പക്ഷേ അബ്രഹത്തിന്റെ മുന്നിൽ ചെന്നിട്ട് അബ്ദുൽ മുത്തലിബ് പറയുന്നത്, എന്റെ ഒട്ടകങ്ങളെ എനിക്ക് തിരിച്ചു തരണം, അതിന്റെ ഉടമ ഞാനാണ്. നിങ്ങൾ പൊളിക്കാൻ വന്ന ഈ കഅബയുടെ ഉടമ അത് അല്ലാഹുവാണ്, അതിനെ നോക്കിക്കൊള്ളുക, അല്ലാഹു നോക്കിക്കൊള്ളും, എന്റെ ഒട്ടകത്തെ തിരിച്ചു തരണമെന്ന് പറയുന്നുണ്ട്. അബ്രഹത്ത് പുച്ഛിച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബിനെ പറഞ്ഞയക്കുന്ന ചരിത്രം നമുക്ക്, അത് എല്ലാവർക്കും ആനക്കലഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർവ്വ പിതാക്കൾ അവർ സാധാരണക്കാരായിരുന്നില്ല, വലിയ കുടുംബത്തിൽ വലിയവരായി ജീവിച്ചവരായിരുന്നു. അതിലെ അബ്ദുൽ മുത്തലിബിന്റെ അബ്ദുൽ മുത്തലിബ് ഹാഷിം എന്ന ഉപ്പാക്ക് ജനിച്ച മകനാണ് എന്നുള്ള വിഷയങ്ങളാണ് നമ്മളിപ്പോൾ അവസാനം പറഞ്ഞത്. അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ളയെ കുറിച്ച് കൂടുതലായിക്കൊണ്ട് ഞാൻ പരിചയപ്പെടുത്തേണ്ട. അതിലാണ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂജാതനാവുന്നത്. അതുകൊണ്ട് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വായിച്ചിട്ടും കേട്ടിട്ടും പഠിക്കാൻ, പ്രവാചക ചരിത്രം മനസ്സിലാക്കാൻ, പ്രവാചക ജീവിതത്തിലെ ഓരോ മേഖലയിലെയും മൈന്യൂട്ടായ കണികകളായ കാര്യങ്ങളും പഠിച്ചാൽ നമുക്ക് പ്രവാചക ജീവിതത്തിൽ ഇസ്ലാമിക ജീവിതത്തിലേക്ക് വരുമ്പോൾ ധാരാളം പഠിക്കാനുണ്ട്. അതൊക്കെയും പഠിച്ചാൽ നമുക്ക് ഈമാനും ഇൽമുമെല്ലാം കൂടും. അല്ലാഹു തആല അത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബീ അജ്മാഇൻ. അമ്മാ ബാദ്, ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉപദേശിക്കുകയാണ്, വസീത്ത് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നസബ്, കുടുംബ പരമ്പരയെ കുറിച്ചിട്ടാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുന്ന ചെറിയ രൂപത്തിൽ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്യപ്പ അബ്ദുൽ മുത്തലിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമായിരുന്നു, അന മിൻ അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിൽ നിന്നാണ്. പ്രവാചകൻ അതിൽ ഊറ്റം കൊള്ളാറുണ്ടായിരുന്നു എന്നാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബ്ദുൽ മുത്തലിബിന്റെ മകനായിക്കൊണ്ട് പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട്. പ്രവാചകനും അങ്ങനെ പറയുമായിരുന്നു, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ് എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാന്റെ സന്താന പരമ്പരയാണ് നമ്മൾ പറഞ്ഞത്, ഉപ്പാന്റെ പിതൃ പരമ്പരയാണ് നമ്മൾ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ ആമിന ബീവിയുടെ, അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ആമിന ബിൻതു വഹബിന്റെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ചരിത്ര ഒരു പിതൃ പരമ്പരയുണ്ട്. ആമിന ബിൻതു വഹബ് അവർ സഹറ ഗോത്രക്കാരിയായി മദീനയിലാണ് അവർ പൂജാതയാകുന്നത്. മദീനയിലെ സഹറ ഗോത്രക്കാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപരമ്പരയിൽ കിലാബ് എന്ന് പറയുന്നവരുടെ മകനാണ് ഈ സഹറ. അവരിലൂടെയാണ്, അഥവാ കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെയും ഉപ്പയുടെയും പിതൃപരമ്പര ഒന്നായിക്കൊണ്ടാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപരമ്പരയിലേക്ക് എത്തിപ്പെടുന്ന ഒരു കണ്ണിയാണ് സഹറ. ആ സഹറയിൽ നിന്ന് കിലാബ് പിന്നെ അങ്ങനെ മുകളിലോട്ടാണ് പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ ആമിന മദീനയിൽ ജനിച്ചു, നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ ചരിത്രങ്ങൾ നമ്മൾ ധാരാളമൊന്നും കേട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ നബിയുടെ ആറാമത്തെ വയസ്സിൽ വഫാത്തായതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ ചരിത്രങ്ങൾ അങ്ങനെ ധാരാളമായിട്ടൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. കൃത്യമായി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂജാതനാകുന്നത് മുതൽ അതിനുശേഷമാണ് കൃത്യമായി നബിയുടെ നുബുവത്തോടു കൂടിയിട്ടാണ് കൃത്യമായ ചരിത്രങ്ങൾ രേഖപ്പെടുത്തി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം ചരിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് അവരെ കൃത്യമായി പഠിക്കുവാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച് വീഴുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം നബിയുടെ ഉപ്പ അബ്ദുള്ള മരണപ്പെട്ടു പോകുന്നുണ്ട്. അദ്ദേഹം യാത്രാ സംഘത്തിൽ സിറിയയിലേക്ക് പോകുമ്പോൾ മദീനയിലെ നജ്ജാർ ഗോത്രത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് രോഗം വരികയും അങ്ങനെ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മയുടെ ഗർഭത്തിലാണ്. അങ്ങനെ നാബിഅത്തു ദുബിയാനിന്റെ വീട്ടിൽ വെച്ച് അദ്ദേഹം മരണമടയുന്ന സന്ദർഭം, ആ ചരിത്രങ്ങൾ നമ്മൾ എല്ലാവരും കേട്ടതാണ്. ഉമ്മയുടെ മരണത്തെക്കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. ആ ഉമ്മ മകനുമായി ആറാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ കബറിടം സന്ദർശിക്കാൻ പോവുകയും തിരിച്ചു വരുമ്പോൾ അബവാ എന്ന സ്ഥലത്ത് വെച്ചിട്ടും മരണമടയുന്ന ചരിത്രങ്ങൾ നമ്മൾ കേട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആറാമത്തെ വയസ്സിൽ യതീമായി.
എനിക്കുപ്പയുണ്ട്, എനിക്കുമ്മയുണ്ട്, എന്റെ ശരീരം നല്ല പുഷ്ടിപ്പെടുന്ന കാലത്തോളം എന്റെ രക്ഷിതാക്കൾ എന്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്, എന്റെ ഉപ്പ ഉമ്മ ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു തആല ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായസ് കൊടുക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ മരിച്ചുപോയവർക്ക് അല്ലാഹു തആല സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അനാഥനായിട്ടാണ്. നമുക്ക് പലപ്പോഴും നമ്മുടെ വീട്ടിൽ, കുടുംബത്തിൽ, മക്കളിൽ എന്തെങ്കിലും നഷ്ടം വരുമ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നബിയുടെ ചരിത്രം നമ്മൾ ശരിക്കും പഠിക്കണം. ആറാമത്തെ വയസ്സിൽ ഉമ്മ നഷ്ടപ്പെടുന്നു, എന്റെ ഉപ്പയെ കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ല എന്ന് ഒരു കുട്ടി പറയുമ്പോൾ നമുക്ക് എത്ര വേദനയുണ്ടാകും. അറിയാതെ നമ്മുടെ കരങ്ങൾ ആ കുട്ടിയുടെ തലയിലൂടെ ഒന്ന് ഓടിച്ചു പോകും. അതിനോടുള്ള വാത്സല്യം കൊണ്ട് നമ്മുടെ മുത്തു റസൂലിന്റെ വാപ്പ, പിതാവ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുന്നേ വഫാത്തായിട്ടുണ്ട്. പോട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് വന്നാൽ ഏഴ് മക്കളാണുണ്ടായത്. നാല് പെൺമക്കളും മൂന്ന് ആൺമക്കളും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്തിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒഴികെ എല്ലാവരും മരിച്ചുപോയി. ഈ അടുത്ത പ്രദേശത്ത് തിരൂരാണ് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉമ്മ പ്രസവിക്കുന്ന കുട്ടികൾ മരിക്കുന്നതുമായി നമ്മൾ ചില വാർത്തകൾ കേട്ടിരുന്നു. നമുക്കെല്ലാവർക്കും വലിയ സങ്കടമായിരുന്നു. നമ്മുടെ മുത്തു റസൂലിന്റെ മുന്നിൽ വെച്ച് റസൂലിന്റെ ജീവിതകാലത്ത് ഒരു ആലോചിച്ച് നോക്കി, ജനിച്ച ആറ് മക്കളും മരിച്ചാൽ ഒരു പിതാവിന് എത്ര സങ്കടം ഉണ്ടാവും. ഇങ്ങനെയെല്ലാം തീച്ചുകുളയിലൂടെ വന്നതാണ് നമ്മുടെ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിക്കണം. അങ്ങനെ ആ പ്രവാചകന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ശരിക്കും പ്രശ്നങ്ങളാവൂല. അബ്ദുൽ മുത്തലീബിനെ ഏറ്റെടുക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്യപ്പ. കുറച്ചു കാലം കഴിഞ്ഞപ്പോ രണ്ടു വർഷം കഴിഞ്ഞ് അബ്ദുൽ മുത്തലിബ് മരിച്ചു പോകുന്നു. അബൂ ത്വാലിബ് അദ്ദേഹമാണ് പിന്നെ ഏറ്റെടുക്കുന്നത്. ആരാണ്? വലിയ സമ്പന്നനൊന്നുമല്ല, സ്വന്തം വീട്ടിലെ കുട്ടികളെ പോലും നോക്കാൻ കഴിയാത്ത ഒരാള്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയപ്പോൾ അവിടെയുള്ള ചെറിയ കുട്ടിയായ അലി റളിയല്ലാഹു അൻഹു അബൂ ത്വാലിബിന്റെ മകനെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്താണ്? തന്റെ പിതൃവ്യനെ ഒരു ഭാരം കുറഞ്ഞു കിട്ടുമല്ലോ, അവന് ഭക്ഷണം കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രം എ ടു സെഡ് ഇങ്ങനെ പഠിച്ചു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ നമുക്കുണ്ടാവും. അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകനെ ശരിക്കും പഠിക്കുക. എന്നാൽ നമ്മുടെ ദീനും നമ്മുടെ സ്വഭാവവും നമ്മുടെ അമലും എല്ലാം നന്നാവും. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെന്നും ഒന്നുപോയ എല്ലാ ചെറ്റുകുറ്റങ്ങളും അല്ലാഹു തആല പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളെ ഒരു സഹോദരന്റെ മകൾ ക്യാൻസറായിട്ട് ബോംബെയിൽ ചികിത്സയിലാണ്. അവര് ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹു തആല അവരുടെ എല്ലാവിധ അസുഖങ്ങളും നീക്കിക്കൊടുക്കുമാറാകട്ടെ. പഴയ ആരോഗ്യത്തിലേക്ക് വരാനും കൂടുതൽ ദീനിൽ സജീവമാവാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഖസ്റിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വൽ അഹ്യാഹി മിന്നും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് യാ ഖാലിയൽ ഹാജാത്. അല്ലാഹുമ്മ അജർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജർനാ മിനൻ നാർ. റബ്ബന സിഫ് അന്ന അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഖറാമ ഇന്നഹ സാഅത് മുസ്തഖറ വമുഖാമ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുജിയാതിനാ ഖുറത അഅ്യുനി വജ ان للمتقين اماما ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا صلاتنا وقيامنا ودعاءنا يا رب العالمين امين امين برحمتك يا ارحم الراحمين وصلى الله على نبينا محمد والحمد لله رب العالمين